ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹോം ടൂർ ആണ്. കുവൈത്തിൽ നമ്മൾ താമസ വീടിന്റെ ഒരു ഒരു ഹോം ടൂർ വീഡിയോ ആണ് ഇപ്പോൾ ഉള്ളത്. പല യൂട്യൂബേഴ്സിന്റെയും വീഡിയോസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഹോം ടൂർ കാണാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുവൈത്തിന്റെ ഒരു ഹോം ടൂർ, ചെറിയൊരു വീഡിയോ ആണ്, ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പം ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാം, പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്, നമ്മുടെ വീഡിയോ ജസ്റ്റ് കണ്ടുപോകുന്നവരുണ്ട്, അവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വീഡിയോയിൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ വരുത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. 7, 6, 5, 4, 3, 2, 1. You'll never have the sacred stone. Oh, this you crazy mother. ാണിത്. അപ്പൊ ഇവിടെ കുറച്ച് എ ബി സി ഡി കാണാം. ഇത് മിച്ചുവാവയുടെയാണ്. മിച്ചുവാവയ്ക്ക് ഈ എ ബി സി ഡി ഭയങ്കര ഇഷ്ടമാണ്. പ്ലേ ഫോർ ആപ്പിൾ, ബിഫോർ ബോൾ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയാം. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവന് വേണ്ടി അവന്റെ സാധനങ്ങളാണ് ഈ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഫാമിലി ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടികളാകുമ്പോൾ മിച്ചുവാവയ്ക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാണാനും എല്ലാവരും പറ്റിയുള്ളൊരു ബോധമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി ഫോട്ടോ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാ മമ്മി ഉണ്ട്, ഡാഡി ഉണ്ട്, പിന്നെ അളിയനുണ്ട്, ചേച്ചി, പിന്നെ ഞാൻ അനി, പിന്നെ മിട്ടു, മിക്കി, മിച്ചൂസ്, അവരുടെ എല്ലാം ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളുടെ മിച്ചുവാവയുടെ ഊഞ്ഞാലാണ്. അപ്പൊ മിച്ചുവാവയുടെ ഇപ്പൊ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സൈഡിൽ തന്നെ മിച്ചുവാവയുടെ രണ്ട് വണ്ടിയും പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സൈക്കിളുകൾ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മുടെ ടേബിളാണ്, ടേബിളും ചെയറും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ ഫോട്ടോസ് എഡിറ്റ് ചെയ്യണത്, ഇടയ്ക്ക് നമ്മുടെ ചില വീഡിയോസ് എടുക്കുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, ഭക്ഷണം കഴിക്കുന്നത് ഒക്കെ ഇവിടെ വെച്ചിട്ടാണ്, കാരണം നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഇപ്പം എ സിയുടെ കൺട്രോള് വരും. മിച്ചുവിന്റെ ബാപ്റ്റിസത്തിന്റെ സമയത്ത് എടുത്ത ഫോട്ടോ ആണ്. മിച്ചുവിന് 7 മാസം പ്രായമുള്ളപ്പോ. 7 മാസം പ്രായമുള്ളപ്പോഴുള്ള ഫോട്ടോയാണ് മിച്ചുവാടെ. ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. അതുപോലെ ബൈബിള്, പ്രാർത്ഥിക്കാനുള്ള സംഭവങ്ങൾ, കാൻഡില് ഒക്കെ ഇരിക്കുന്നത് ഇവിടെയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഇത് കർട്ടനാണ്. ഇത് അപ്പുറത്തെ വീട്ടിലുള്ള കൊച്ചാണ്. അപ്പൊ ഇടയ്ക്ക് ഈ കൊച്ചു വരും, മിച്ചുവിനോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. മിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കെയറിങ് ആണ് കൊച്ചിനെ. കുഞ്ഞുവാവേ, സ്മൈൽ ചെയ്തേ. ഇവിടെയാണ് നമ്മൾ ചലഞ്ചുകളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ചലഞ്ചൊക്കെ ചെയ്യാറ്. പിന്നെ ഇവിടെ ബാക്കിൽ ഒരു വിൻഡോ ഉണ്ട്, ഇതാണ് വിൻഡോ. നമ്മൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തൊരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പൊ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതുകളൊക്കെ കാണാം. അതുപോലെ ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദീപാവലി അങ്ങനത്തെ സമയത്തൊക്കെ ഇവിടെ എല്ലാ ബിൽഡിങ്ങുകളിൽ നിന്നും ഇങ്ങനെ പടക്കം പൊട്ടിക്കും, ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കാണാം. ഗസ്റ്റുകളൊക്കെ വന്നായിരിക്കുന്നത്, അതുപോലെ നമ്മുടെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്നത്, അതുപോലെ ഇടയ്ക്ക് നമ്മളൊക്കെ വന്നു കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇരുന്നാണ് നമ്മൾ ടി വി കാണുന്നത്. അപ്പൊ ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലോക്ക് വെച്ചിട്ടുണ്ട്, ഇത് മറ്റേ കോളിംഗ് ബെല്ലിന്റെ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു മണി പ്ലാന്റും, പിന്നെ എന്തോ ലക്കി ബാമ്പും വെച്ചിട്ടുണ്ട്. ലക്കി ബാമ്പ് ഐക്കിയ എന്ന് വാങ്ങിയത്, ഈ സ്റ്റാൻഡ്, ഈ സ്റ്റാൻഡും ഐക്കിയ എന്ന വാങ്ങിയത്. സ്റ്റാൻഡുകളൊക്കെ ശോഭ ചേച്ചി തന്നു. ഇത് മിച്ചുവാവ കുത്തി വരച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്നത്, ചുമരുമൊക്കെ. ഈ ചുമരിന്റെ പല ഭാഗത്തും ഇങ്ങനെയുള്ള കലാസൃഷ്ടികൾ കാണാം അല്ലേ. ആ ഇപ്പൊ ഇത് നമ്മുടെ ഹാളിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം ഉള്ളത്, അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മുടെ ബെഡ്റൂം ഉണ്ട്. അപ്പൊ ബെഡ്റൂമിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേനും ആ പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ ബെഡ്റൂം. ബെഡ്റൂമില് ഒരു കബോർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാങ്ങിച്ചു വെച്ചാണ് ഒരു ചോർച്ച് വെക്കുന്നത്. കബോർഡ് ഒരു 3 ഡോറിന്റെ കബോർഡാണ് വെച്ചേക്കുന്നത്.
കബോർഡിന്റെ സൈഡിലായിട്ട് മിച്ചുവിന്റെ അല്ലറ ചില്ലറ ടോയ്സ് ആണ് അവിടെ ഇരിക്കുന്നത്. എല്ലാ ടോയ്സും ഉണ്ട്. ക്രിക്കറ്റ് ബോള് ഇത് ഇപ്പൊ തൽക്കാലം വെച്ചിട്ടുള്ളതാണ്. സമയം കിട്ടുമ്പോ അവനെ എടുത്ത് പുറത്തിടും. അതുപോലെ കുഞ്ഞുവാവി വരുമ്പോ കുഞ്ഞുവാവി അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പുറത്തിടും. പിന്നെ എല്ലാം കൂടി എടുത്തു വെക്കാൻ എന്നുള്ളത് വലിയൊരു പണിയാണ്. പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ മറ്റേ റൂമിൽ കണ്ട പോലെ തന്നെ ഹോളിൽ കണ്ട പോലെ തന്നെ ഒരു വിൻഡോ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വിൻഡോ രണ്ടും സെയിം സൈഡിലാണ്, അതുകൊണ്ട് കാണുന്ന കാഴ്ചകളൊക്കെ സെയിം തന്നെയാണ്, സെയിം ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു നമ്മള് മുന്നൊരു വീഡിയോയിൽ കണ്ടായിരുന്നു പ്രാവിനെ. ഇപ്പൊ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് പ്രാവ്. മൂന്നാമത്തെ ഫാമിലിയാണ് വന്നിരുന്നു. ഇപ്പൊ മുട്ട ഇട്ടിട്ടുണ്ട്, രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ എന്നാ കുഞ്ഞുണ്ടാവണേന്ന് ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബെഡ് ഒരു കിങ് സൈസ് ബെഡാണ്. ഞങ്ങള് മൂന്നുപേരും ഇവിടെയാണ് കിടന്നുറങ്ങുന്നത്. പിന്നെ മിച്ചുവിന്റെ ആമ, പുലി, പൂച്ച ഇതൊക്കെ ഉണ്ട് ബെഡിൽ തന്നെയാണ്. അതവിടെ കിടക്കുമെന്നും പിന്നെ മുകളില് എന്റെ കുറച്ച് കലാവിരുദുകൾ അവിടെ ഉണ്ട്. അനിയുടെ കലാസൃഷ്ടിയാണ് ഇത്. അപ്പൊ അവിടെ മിച്ചുവിന്റെ കുഞ്ഞിലെ ബാപ്റ്റിസ്റ്റിന്റെ ഫോട്ടോ ആണ് കാണുന്നത്. ഇതൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ചെയ്തതാ കേട്ടോ, ഫ്ലവറ്. പിന്നെ അവിടെ ഡാഡിയും മമ്മിയും മിച്ചും മിട്ടും വിക്കിയും കൂടിയുള്ള ഒരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഈ സൈഡിലെ വോളില് ഞങ്ങളുടെ വെഡിങ് ഫോട്ടോ ഉണ്ട്. പിന്നെ അത് താഴോട്ട് വരുമ്പോ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഇത് അയണൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് അയൺ ചെയ്യുന്നത്. പിന്നെ ഇത് ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ലക്കി ബാമ്പു ആണ്. ഇതിൽ എന്റെ വക ഒരു കുപ്പി ഉണ്ടായിരുന്നു, അതും എന്റെ വക ചെറിയ നെയിൽ പോളിഷ് വെച്ചിട്ടുള്ള ഒരു കലാസൃഷ്ടികളാണ്. പിന്നെ അത്യാവശ്യത്തിന് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മരുന്നുകള്, നെബ്ലൈസ് ചെയ്യുന്നത്, അതുപോലെ ചാർജറുകള്, നമ്മുടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മള് തുണി ഹാങ് ചെയ്തിടാൻ, ബാക്കി സാധനങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിട്ട് ഒരു ഇതടിച്ചിട്ടുണ്ട് ഇവിടെ ഹാങ്ങർ. പിന്നെ നമ്മുടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ മിച്ചുവാറുണ്ട്, പമ്പറ് സംഭവങ്ങള്, പിന്നെ തുണി കഴുകാൻ ഇടുന്ന, ഇത്രയാണ് നമ്മുടെ ബെഡ്റൂമിലുള്ളത്. ബെഡ്റൂമിലത്തെ കാഴ്ചകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബാത്റൂമിലേക്ക് കടക്കാണ്. ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളുള്ള ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ കയറി ഇവിടെ നിന്ന് വാഷ് ബേസിന് ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ സാനിറ്റൈസർ അല്ല ഹാൻഡ് വാഷാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊറോണ കാലമാണല്ലോ, നമ്മൾ എന്തായാലും ഹാൻഡ് വാഷ് ചെയ്യണം. അതിപ്പോൾ കൊറോണ കാലമായതുകൊണ്ടല്ല, ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു ഹാൻഡ് വാഷ്, നമ്മൾ സ്ഥിരം ചെയ്യാറുള്ളതാണ്. സോപ്പുകളൊക്കെ കുളിക്കുന്ന സോപ്പ്. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു മിറർ ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ അത്യാവശ്യം വേണ്ട പേസ്റ്റ്, ബ്രഷ്, അതുപോലെ ഷേവിങ് സെറ്റ്, പിന്നെ ഓയിലുകൾ, ബാക്കി സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഷാംപു, പോസിന്റെ ഫേസ് ക്രീം, അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു എക്സോസ് ഫാൻ ഉണ്ട്. പിന്നെ മിച്ചു അവിടെ ബ്രഷുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ. പിന്നെ നമ്മളിവിടെ ഒരു ഇത്തിരി വലിയൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിലെപ്പോഴും വെള്ളം പിടിച്ചു വെക്കും, കാരണം ചൂടുകാലമായി കഴിഞ്ഞാൽ നമുക്കറിയാലോ തൊട്ടാ പൊള്ളുന്ന ചൂടിലാണ് വെള്ളം വരിക. അപ്പം വെള്ളം കുറച്ച് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് തണുത്തിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബക്കറ്റ്, അപ്പം അതിൽ വെള്ളം ഫുൾ ടൈം നിറച്ചു വെച്ചിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് കുളിക്കാനുള്ള ഏരിയ ആണ്. അപ്പം ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മുടെ ഷവറുണ്ട്, അത് ഹാൻഡ് ഷവറായിട്ടും വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ മിച്ചുവിൻ്റെ ടോയ്ലറ്റ് സീറ്റ്, പിന്നെ ഇവിടെ ഹാൻഡ് ഷവർ, പിന്നെ ഇത് നമുക്ക് ബാത്റൂമൊക്കെ വാഷ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ടൂൾസാണ്, സംഭവങ്ങളാണ്. പിന്നെ അവിടെ ചെറിയൊരു വേസ്റ്റ് ബാസ്ക്കറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ബാത്റൂമിലത്തെ കാഴ്ചകൾ. ബാത്റൂമിലെ ടൈലുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും അതുപോലെ തന്നെ ഒരു കരിങ്കല്ലിൻ്റെ ഒരു കളറ്, ആ ഒരു കളറിലൊക്കെയാണ് കോർണറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്തതായിട്ട് നമ്മൾ കിച്ചൺ ഏരിയയിലേക്ക് കയറാം. അപ്പോൾ കിച്ചൺ ഏരിയയിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇവിടെ നമ്മുടെ താഴെ കണ്ടോ, ഒരു വുഡൻ കളറിലുള്ള ഡിസൈൻ, പിനൈൽ ഫ്ലോറിങ്ങിൻ്റെ ആണ് ഇത് സംഭവം. അപ്പം ശരിക്കും താഴെ ഹാളിലും അതുപോലെ ബെഡ്റൂമിലൊക്കെ ഇതേ ടൈപ്പ് ടൈലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വിനൈൽ ഫ്ലോറിങ് സെപ്പറേറ്റ് ചെയ്തതാണ്, കാരണം മിച്ചുവാവയ്ക്ക് മിച്ചുവാവ ചെരുപ്പിടാൻ പറഞ്ഞാൽ കേൾക്കില്ല.
അപ്പൊ അതുകൊണ്ട് സാധാരണ നടക്കുമ്പോ അവിടെ അവന് ജലദോഷവും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് നമ്മൾ ഇത് സെപ്പറേറ്റ് ഇട്ടതാണ്. അപ്പം മിക്കവാറും ഗൾഫിലെ എല്ലാ വീടുകളിലും ഇത് ഉപയോഗിക്കുന്നതാണ് പലരും. പിന്നെ നമ്മൾ കിച്ചൺ ഏരിയയിലേക്ക് കടക്കാണ്. അപ്പൊ കിച്ചൺ ഏരിയയിലേക്ക് കടക്കുമ്പോ തന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് കുറച്ച് ഇങ്ങോട്ട് ഈ കോർണറിലായിട്ട്. ഇത് മിച്ചുവാടെ എ ബി സി ഡികളാണ്, വേറെ മാഗ്നറ്റിക് ടൈപ്പ്. അപ്പം മിട്ടുവാവയുടെ ബർത്ത്ഡേക്ക് പോയപ്പോഴത്തേനും അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ മിച്ചുവാവയ്ക്ക് എ ബി സി ഡി വേണമെന്ന് പറഞ്ഞ് എടുത്തു പിടിച്ചതാണ്. ഞാൻ ആദ്യം സമ്മതിച്ചില്ല, പിന്നെ വാശി പിടിച്ചപ്പോൾ ഞാൻ എന്തായാലും വാങ്ങി. കിച്ചണിലെ വിശേഷങ്ങൾ പറയാൻ എന്നേക്കാളും കൃത്യമായിട്ട് പറയാനറിയാനിക്കാണ്. അപ്പൊ ബാക്കി പറയും. പിന്നെ എന്താ, ഫ്രിഡ്ജിന്റെ മുകളില് നമ്മള് ഇതൊക്കെ സാധനങ്ങൾ താഴെ വെച്ചാൽ മിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് എല്ലാം കയറ്റി വെച്ചേക്കുന്നത്. ടിഷ്യൂ ബോക്സ്, അതേപോലെ എന്താ പറയാ, നമ്മുടെ കയറി ഡ്രസ് വാഷ് ചെയ്യുന്ന സാധനങ്ങള്, അതേപോലെ ഒരു വിനേഗർ ഇരിക്കുന്നുണ്ട്, പിന്നെ സോപ്പ് സാധനങ്ങള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്, മുകളില് കയറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇത് മറ്റേ നമ്മുടെ കൊറോണ വന്നപ്പോ മുന്നേ കൂട്ടി അരിയൊക്കെ വാങ്ങി വെച്ചതാണ്. ഇനി ക്ഷാമൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ വേണല്ലോ. പിന്നെ നമ്മുടെ സ്റ്റൗ ആണിത്, നമ്മുടെ ഒരു സാധാ ഒരു സ്റ്റൗ ആണ് സ്റ്റൗ. അപ്പൊ കറി വെച്ചതും സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഗ്യാസ് ഇവിടെ ഇരിക്കുന്നുണ്ട് താഴെ. പിന്നെ ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ കിച്ചൺ നല്ല കിച്ചൺ ആട്ടോ. ഞങ്ങൾ ഈ ഇതെടുക്കാൻ കാരണം തന്നെ കിച്ചൺ കണ്ടപ്പോഴാണ്. നാട്ടിലെ കിച്ചന്റെ അതേപോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത്രയും സ്പേഷ്യസ് ആണ് നമ്മുടെ കിച്ചൺ. എല്ലാവരും വരുമ്പോ പറയാ കിച്ചൺ സൂപ്പറാണെന്ന്. കാരണം നമുക്ക് ഇവിടെ അങ്ങനെ വലിയ കിച്ചൺ എവിടെയും കിട്ടൂല, എല്ലാം ചെറിയ കിച്ചൺ ആയിരിക്കും. അപ്പൊ ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കിച്ചൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്. അതിന്റെ അപ്പോലെ നമ്മള് വാഷ് ചെയ്യുന്ന വാഷ് ബേസിനിവിടെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്നത്. താഴെ ഒരു കബോർഡ്, മുകളിൽ ഒരു കബോർഡ്, അങ്ങനെ. പിന്നെ ഇവിടെ പാത്രങ്ങള്, ഇതിന്റെ ഉള്ളിലൊക്കെ കുറച്ച് പൊടികള്, എല്ലാ സാധനങ്ങളും. പിന്നെ ഇത് നമ്മള് സെപ്പറേറ്റ് വാങ്ങിച്ചു വെച്ചതാണ്, കബോർഡ് വാങ്ങിച്ചു വെച്ചതാണ്. ഇതിന്റെ ഉള്ളില് പാത്രങ്ങൾ, അതേപോലെ ബിസ്ക്കറ്റ് ആൻഡ് സാധനങ്ങൾ, മിക്സി സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ്. അപ്പൊ കട്ട് ചെയ്യുന്നതും പാത്രങ്ങളാണ് മൊത്തം. ഇവിടെ എന്താ പറയാ, മിച്ചുവിന്റെ വാട്ടർ ബോട്ടിൽ വെളിച്ചെണ്ണ, അതേപോലെ കെറ്റില് സാധനങ്ങളൊക്കെ. പിന്നെ നമ്മുടെ കെന്റ് വെള്ളം പ്യൂരിഫൈ ചെയ്യുന്ന കെന്റ് വാട്ടർ പ്യൂരിഫയർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ മുകളില് ഹീറ്റർ, പിന്നെ നമ്മുടെ ഹീറ്റർ അവിടെ മുകളിൽ ഇരിക്കുന്നുണ്ട്, വാട്ടർ ഹീറ്റർ. അപ്പൊ തണുപ്പ് കാലത്ത് നമുക്ക് ചൂടുവെള്ളം വരുന്നതിന് ഈ വാട്ടർ ഹീറ്ററിൽ നിന്നാണ് ചൂടുവെള്ളം വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി നമ്മൾ എപ്പോഴൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നല്ലൊരു ദിവസമായിരിക്കട്ടെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.